പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. പാലക്കാടോ? ഈ ആറ് പ്രാവശ്യമൊക്കെ വിളിക്കുന്ന പറയാം, നമ്മളൊരു മീറ്റിംഗ് ഇരിക്കുമല്ലേ. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിക്കണം. ഒന്നാമത് പാലക്കാട്ട് നിന്ന് ഈ കൊല്ലം MLA വിളിക്കേണ്ട ഒരു കാര്യം സാർ, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാം. ഞാൻ പത്താം ക്ലാസ് കാര്യം പാലക്കാട് MLA അല്ലേ വിളിച്ചു പറയേണ്ടത്. ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. അതെ, സ്റ്റുഡന്റ് ആണെങ്കിലും എന്താണെങ്കിലും പാലക്കാട് MLA എന്ന് പറഞ്ഞ ഒരാള് ജീവനോടെ ഇല്ലേ സാർ. എനിക്ക് സാറ് നമ്പർ ഒരു കൂട്ടുകാരൻ തന്നപ്പോ ഞാൻ വിളിച്ചു നോക്കി. അവന്റെ ചെവിക്കുറ്റി നോക്കി അടിക്കണം. സ്വന്തം പാർട്ടി സ്വന്തം മണ്ഡലത്തിലുള്ള MLA നമ്പർ തരാതെ വേറെ ഏതോ രാജ്യത്തുള്ള വേറെ ഏതോ ജില്ലയിലുള്ള MLA നമ്പർ തന്നിട്ട് അവൻ എന്താ പറഞ്ഞത്? അവൻ അല്ല, ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. ഞാനൊരു ഓക്കെ സാർ, ഇയാൾ MLA വിളിച്ചോ? സ്വന്തം MLA വിളിച്ചിട്ട് അത് അയാൾ എന്ത് പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് വേണം എന്നെ വിളിക്കാൻ. ഇത് സ്വന്തം MLA ഏതോ പിന്നെ വേറെ അടുത്ത JPT വിട്ട് അയാൾ മരിച്ചു പോയെന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ എന്നെ വിളിക്കുന്നത്. ആറ് പ്രാവശ്യം ഞാനിവിടെ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഇരിക്കുമല്ലേ. ഒരു പ്രാവശ്യം വിളിച്ചു, രണ്ടു പ്രാവശ്യം വിളിച്ചു, ആറ് പ്രാവശ്യം വിളിച്ചിട്ട് ആൾക്കാരെല്ലാരും എന്നെ നോക്കി ചിരിക്കുകയാണല്ലോ. എന്താ ഇത്, പിള്ളേർ കളിയാണോ ഇത്? സോറി സാർ. സോറി എന്നല്ല, ഇത് വിളക്കില് ഒരാളെ ശല്യപ്പെടുത്തുക. സ്വന്തം MLA എവിടെ കിടക്കുമ്പോ അയാളെ വിളിക്കാതെ അയാളെ വെറും ദൂക്കിലി ആയിട്ട് ബഫൂൺ ആക്കിയിട്ട് വേറെ നാട്ടിലുള്ള MLA വിളിക്കുക, തെറ്റല്ലേ അത്? സോറി സാർ, അറിയാതെ പറ്റിപ്പോയി. നിങ്ങളുടെ MLA ആരാന്നറിയാവോ? ഇല്ല. സ്വന്തം MLA ആരാന്നറിഞ്ഞൂടെ പത്താം ക്ലാസ് പിടിക്കുന്നത്? നിനക്ക് എന്റെ മുമ്പിലുണ്ടായിരുന്ന നിനക്ക് ചോരിൽ വെച്ച് തന്നെ അടിച്ചതായിരുന്നു. സ്വന്തം MLA ആരാന്നറിഞ്ഞൂടാ? പാലക്കാട് എവിടെ നിന്റെ വീട്? പാലക്കാട് ഒറ്റപ്പാലം. ഒറ്റപ്പാലത്തെ MLA നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ആദ്യം MLA കണ്ടുപിടിക്കുക കേട്ടോ. MLA കണ്ടുപിടിച്ചിട്ട് MLA അടുത്ത് പോയി സംസാരിക്കും. മേലാൽ MLA അടുത്ത് സംസാരിക്കാതെ എന്നെ വിളിക്കരുത്. ഓക്കേ.